കെട്ടിയാഴ്ച വണ്ണിൻ്റെ പുതിയ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാടാണ്. തിരൂർക്കാട് സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള ഷമീൽ സാറിൻ്റെയും നസ്രിൻ്റെയും വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ പ്ലെയറാണ് നമ്മുടെ ഷമീൽ സാർ. 10 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. സിറ്റ് ഔട്ട്, ഫാമിലി ലിവിങ്, ഫോർമൽ ലിവിങ്, അടിപൊളിയായിട്ട് കിഡ്സ് ബെഡ്റൂം, 4 ബെഡ്റൂംസ് ഒക്കെ അടങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീടാണിത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അൺബാലൻസ്ഡ് ഡിസൈൻ കോ ബിൽഡേഴ്സ് ആണ്. ഇവരുടെ ഫേം വരുന്നത് മലപ്പുറം മോങ്ങത്താണ്. നമുക്ക് ഈ വീട് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കോമ്പൗണ്ട് വാളും ഗേറ്റും ഒരേ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയലിന്റെ വെർട്ടിക്കൽ കോളംസ് വരുന്ന രൂപത്തിലാണ് ഇവിടെ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇതിന് എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നാച്ചുറൽ ഗ്രാസ് സൈഡിൽ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് വളരെ ചെറിയൊരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ ലാറ്ററേറ്റ് കല്ലിൻ്റെ ഒരു ഇത് കെട്ടിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്ത് ഇൻഡസ്ട്രിയൽ വർക്ക് കംപ്ലീറ്റ് ആ ഒരു ഗേറ്റിൻ്റെ അതേ കളർ തീമിലും തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ പറയുകയാണെന്ന് വളരെ ഭംഗിയായിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്നത് ഈ ഒരു ഷോവാളാണ്. ഗ്രേ ടെക്സ്ചറിൽ ഒരു ഗ്രൂ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് വിൻഡോസ് ആണെങ്കിലും ഈ ഒരു ഭാഗത്തുള്ള വർക്കും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന ഈ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു കോർട്ട് യാർഡ് സ്പേസ് വരുന്നുണ്ട്. മുകളിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ് റൂഫ്, അവിടെ ഒരു ഭാഗത്ത് സ്ലോപ്പ് റൂഫാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ഫിനിഷും വൈറ്റ് ആൻഡ് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിനാണെങ്കിലും ഫ്ലോറിലും കംപ്ലീറ്റ് മാർബിൾ ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു വുഡിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീനറി സ്പേസ്. നമ്മൾ കയറി വന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് രൂപത്തിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് ഒരു ഗ്രേ ഈ ഒരു വാൾ എന്ത് ചെയ്തു ഗ്രേ പെയിൻറ്റ് ചെയ്തിട്ട് വൈറ്റ് വിൻഡോസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വിൻഡോ തന്നെ എടുത്ത് കാണിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള കമ്പികൾ ഹൊറിസോണ്ടലായിട്ടും സെൻറ്ററിൽ വെർട്ടിക്കലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു ഭംഗി ആ ഒരു വിൻഡോക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ കോർട്ട്യാർഡിൻ്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. വെറ്റ് വെള്ളം തട്ടുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് പറയുന്നതിന് 440 ലെങ്ത് വരുന്നുണ്ട്. 200 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്. ദാ ഈ ഒരു ഭാഗത്തും അവർ എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് തേക്ക് വുഡിൽ ചെയ്തിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗിന് നല്ല രീതിയിൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വരുന്നത് മെയിൻ ഡോറാണ്. മെയിൻ ഡോറിലേക്ക് നമ്മൾ ഈ പോകുന്ന പാസേജിലായിട്ട് ഇതാ ഇവിടെ ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ് വരുന്നത്. ആ ഒരു ഭാഗത്ത് വരുന്നത് പയ്യെ തന്നെ നല്ല രൂപത്തിലൊരു ഒരു ഷോ വിട്ടുന്ന രൂപത്തിൽ മിറർ ഇവിടെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് മെയിൻ ഡോറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മദർ സൺ കോമ്പിനേഷനിലാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് തേക്ക് വുഡിലാണ്. ഈ ഒരു സൈഡ് ഭാഗം മാത്രം ഒരു ഗ്രൂ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാളിലേക്ക് കംപ്ലീറ്റ് ഒരു വുഡ് പൊതിഞ്ഞതുപോലെയാണ് കേട്ടോ ഇവിടെ മെയിൻ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ആർക്കിടെക്ട് ശരത്താണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ പ്ലാനും കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നമ്മൾ കയറി കയറി വന്നു കഴിഞ്ഞാൽ ഫോയർ സ്പേസിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈസ് പറയുന്നത് 150 വിടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഫോയർ സ്പേസിന്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫാസ്, ഒരു കോർണർ സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കോഫി ടേബിളിൻ്റെ ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ. വുഡിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 340 വിടുത്ത് വരുന്നുണ്ട്. അതുപോലെ 384 ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഈ ഒരു വാളിലേക്ക് നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വിൻഡോസ് ഓപ്പണിങ് കാണുന്നുണ്ട്. നല്ലൊരു ഡേ ടൈമിൽ എന്ത് ചെയ്യുക നല്ലൊരു ലൈറ്റ് നമുക്ക് ഈ ഒരു വീടിനകത്തേക്ക് വരുന്ന രൂപത്തിലാണ് മുകൾ ഭാഗത്തൊക്കെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിനും എന്ത് ചെയ്യുക വൈറ്റ് കളറാണ്, കംപ്ലീറ്റ് ഈ ഒരു വാളിനൊക്കെ ഒരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിൻഡോസിന് ആ ഒരു കളർ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരേ രൂപത്തിലാണ് ആ ഒരു വാള് നമുക്ക് തോന്നുന്നത്. റോമൻ കർട്ടൻസ് ആണ് വിൻഡോസിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ സിംഗിൾ വിൻഡോൻ്റെ മുകളിലായിട്ട് നല്ല ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ബാക്ക് വാളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിവുഡിൽ ഗ്രൂ ഡിസൈന് കൊടുത്തതാണ് ഈ ഒരു വാൾ. ഹൈലൈറ്റ് ആയിട്ട് സോഫയ്ക്കൊക്കെ മേച്ചാവുന്ന രൂപത്തിൽ ഒരു വാൾ ആർട്ട് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഒരു ഫ്രെയിമും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അത് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു മൾട്ടിവുഡ് തന്നെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കുറച്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഷോ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത്, ഒരു ജിഐൻ്റെ പൈപ്പ് കൊടുത്തിട്ട് വുഡൻ ബോക്സ് അടിച്ചിട്ട് നല്ല രൂപത്തിൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഷോ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്ന രൂപത്തിൽ അത് തന്നെ രണ്ട് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഈ ഒരു ഫോയർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വരുന്നതാണ് ഇവിടെ സ്റ്റഡി ഏരിയ. കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന രൂപത്തിൽ നല്ലൊരു അടിപൊളിയായിട്ടൊരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡിയിലേക്ക് വരുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുന്നത്, നല്ല ആ ഒരു നേരത്തെ കണ്ട ആ ഒരു ഡിസൈനിൽ വുഡൻ ഷെയ്ഡ് വരുന്ന ബോക്സ് ഒക്കെ അടിച്ചിട്ട് നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരും നല്ലൊരു സ്റ്റഡി ഏരിയ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീറ്റും കാര്യങ്ങളൊക്കെ ചെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ അറിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡിൽസ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു കബോർഡും കാര്യങ്ങളും. ഇതൊക്കെ സ്റ്റോറേജ് ഏരിയ ആണ്. അത്യാവശ്യം കുട്ടികളുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാള് വൈറ്റ്, ഇവിടെ വൈറ്റ് പെയിൻറ്റും ഇവിടെ കൊടുത്തിട്ടുള്ള മൾട്ടി വുഡാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ് കേട്ടോ ഇവിടെ മുകളിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ബേ വിൻഡോ, അതും എന്ത് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കുഷ്യനൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ളൊരു വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ് നമുക്ക് ഈവൻ ഒരു അയൺ ചെയ്യുന്ന പർപ്പസിനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ട് മൾട്ടി വുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നല്ലൊരു സ്റ്റെയർ, നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കണ്ണു പോകുന്നതാ ഈ ഒരു ജി ഐ പൈപ്പിലേക്കും ഈ സ്റ്റെയറിൻ്റെ പോർഷനിലേക്കാണ്. ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് കേട്ടോ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മഹാഗണി വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്രൂ ഡിസൈന്, നമ്മൾ ഈ ചവിട്ടുന്ന ത്രെഡ് ഭാഗത്തിന് തന്നെ കൊടുത്തുകൊണ്ട് നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം ചെയ്തത് പ്രൊട്ടക്ഷൻ ഗ്രില്ല്, സാധാരണ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ മാറ്റി പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ജി ഐൻ്റെ ലെങ്തി ആയിട്ടുള്ള പൈപ്പുകൾ വെർട്ടിക്കലിൽ കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഈ ഒരു ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോയർ സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല പാനൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ജിപ്സും സീലിംഗ് ഈ ഒരു സീലിംഗ് എന്താണ് ഈ ഒരു ഫോയർ സ്പേസിൻ്റെ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറും അത്യാവശ്യം നല്ലൊരു രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. തേക്ക് വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലെ പില്ലോസ് ആണെങ്കിലും ഹെഡ് പോർഷൻസ് ഒക്കെ ഒരു ഗ്രേ വൈറ്റ് ഫിനിഷിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വാളൊക്കെ നല്ല വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു വാളിൽ തന്നെ രണ്ട് സൈഡിലും സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റോമൻ കർട്ടൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഗ്രേ ഫിനിഷിലാണ് ഇവിടെ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ സ്കൈ ബ്ലൂ തീമിലാണ് ഈ ഒരു ഭാഗമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡേ ടൈമിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന രൂപത്തിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ ആയിട്ട് സ്റ്റഡി ടേബിള് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ നമുക്ക് അയൺ ബോക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല അത്യാവശ്യം ലെങ്തിൽ മൾട്ടി വുഡിൽ തന്നെയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 350 വരുന്നുണ്ട്. അതുപോലെ 420 ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റ് വരുന്നുണ്ട്. മിറർ യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് മേക്കപ്പ് യൂണിറ്റും കാര്യങ്ങളെല്ലാം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളവരാണ്. പക്ഷെ നല്ല രീതിയിൽ തന്നെ വീട് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാൾഡ്രോബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബിൽ തന്നെ സ്ലൈഡിങ് ഡോർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് സ്പേസ് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. മുകളിലായിട്ടും താഴെയായിട്ടും നല്ല രീതിയിൽ സ്റ്റോറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. സീലിങ്ങും അത്യാവശ്യം നല്ല സ്ലാബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ലാബിനെ പുട്ടി അടിച്ചിട്ട് നല്ല ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ നോക്കേണ്ടതാണ്. ജിപ്സം സീലിംഗ് യൂസ് ചെയ്യാതെ തന്നെ സ്ലാബിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. 170 cm ആണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ വൈഡ് വരുന്നത്. ഇവിടെ ലെഡ്ജ് വാളും കളിങ്ങനൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഡബ്ല്യു സി ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെറ്റേരിയ ആണ്. ഷവറും പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം താഴേക്ക് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റും ഈ ഒരു ബാക്ക് വാളായിട്ട് നല്ലൊരു ഗ്രേ ഫിനിഷ് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും വാർഡ്രോബിന്റെ സൈഡിലായിട്ട് നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഒരു എന്താണ് ഒന്ന് ഇട്ടിട്ടൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് വലക്കാനായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു കബോർഡിൻ്റെ സൈഡിലായിട്ട് നല്ല യൂസ്ഫുൾ ആണ് രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വരികയാണ് ഈ ഒരു വീട്ടിൽ തന്നെ ഫാമിലി ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ ഫാമിലി ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ആഗ്രഹവും നല്ല അടിപൊളി ഒരു ഫാമിലി ലിവിംഗ് ഏരിയ വേണമെന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് നല്ല രൂപത്തിൽ തന്നെ കോസ്റ്റ് കുറച്ചും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ്. ഇത് വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെയായിട്ട് നല്ലൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കോർണറായിട്ടാണ് സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഒരു കോഫി ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഏരിയ തന്നെ ആയതുകൊണ്ട് നല്ലൊരു എൽ സി ഡി യൂണിറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ ഗ്രൂ ഡിസൈൻ കൊടുത്തതാണ്. സി എൻ സി കട്ട് ചെയ്താണ് ചെയ്തതാണ്. താഴെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വാൾ, ഈ ഒരു വാൾ അവരെന്ത് ചെയ്തിരുന്നു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഗ്രേ ഫിനിഷിംഗിൽ ടൈലിൻ്റെ ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ടെക്സ്ചർ പെയിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടാണ് ഈ ഒരു വാൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്ലാബിൽ പുട്ടി അടിച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താണ്. അത് തന്നെ ഈ ഒരു സൈഡിലായിട്ട് എന്ത് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. നല്ല പ്ലാന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ തന്നെ നല്ല രീതിയിൽ ഒരു ഷോ ഏരിയ, ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയലിൽ ജി അതിൻ്റെ ട്യൂബ് കൊടുത്തിട്ട് അതിന് നല്ല രീതിയിൽ വുഡൻ്റെ പലക കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്രേ പെയിൻറ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കാണാനുള്ള ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടോ. കിഡ്സ് ബെഡ്റൂമിൻ്റെ സൈസ് പറയുന്നതിനെ 320 330 സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെ ഹെഡ് പോർഷനിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. നല്ല പില്ലോസും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാളിൽ കംപ്ലീറ്റ് വൈറ്റ് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ താഴെ അടിഭാഗത്തായിട്ട് അവരെന്തായിരുന്നു നല്ലൊരു ഈ ഒരു കുഷ്യനിലേക്ക് മാച്ചായ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാൾ പേപ്പർ വാൾ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. രണ്ടാളും ടീച്ചേഴ്സാണ്. ഷമി സാറ വൈഫും അമീനത്ത തിരൂർക്കാട് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അവർ കുറച്ചും കൂടി ഒരു വർക്ക് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ താഴെ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തേ ഇങ്ങനെ ഒരു ബോക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മടക്കാനും ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുക, നല്ലൊരു ഐഡിയ ആണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലേക്ക് വന്ന നല്ലൊരു വിൻഡോ, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോമൻ കേർട്ടൻസ് ആണ് ഈ ഒരു വിൻഡോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ലൊരു എ സി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് യൂണിറ്റ് ഏരിയയും അതുപോലെ മിറർ യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ ടോയ്ലറ്റ് വരുന്നത്. കിഡ്സ് ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ആണ്. ഒരു വൈറ്റ് തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ഈ ഒരു വാളിലേക്ക് വരുന്ന വിട്രിഫൈഡ് ടൈല് കേട്ടോ അപ്പോക്സി ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് എന്താ വാഷ് ബേസിനും ടേബിൾ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് നല്ല സ്റ്റോറേജ് ഏരിയ ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങും നേരത്തെ പറഞ്ഞ പോലെ പാനൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീലിങ്ങിലും ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കാണാനുള്ള നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആണ്. കിച്ചണും വർക്കിംഗ് ഏരിയ, അതൊരു ഷോ കിച്ചൺ ആണ് കേട്ടോ. ആക്ച്വലി ഇത് അവർ ഇവിടെ തന്നെയാണ് രണ്ട് കിച്ചണും സെറ്റ് ചെയ്യാൻ കരുതിയിരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു ആ ഒരു തീരുമാനം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇത് നല്ലൊരു ഷോയെ കിച്ചൺ ആയിട്ടും ആ ഒരു ഭാഗത്താണ് വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടേബിൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു വർക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവർ ആക്ച്വലി ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബാർ ചെയറും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ ആ ഒരു തീരുമാനം അവർ മാറ്റിയിട്ട് ഇവിടെ ഈ സ്ലാബ് പകുതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിന് ഒരു ഫ്രെയിം അടിച്ചിട്ട് നാനോ വൈറ്റ് ടോപ്പ് കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് തന്നെ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഐഡിയ ആണ്. നാല് ചെയേഴ്സ് നോർമൽ ചെയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തു ബെഞ്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ബെഞ്ച് ഒരു 10 ആളുകളൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ കബോർഡ് കാര്യങ്ങൾ ഗ്ലാസിൻ്റെ പാനൽസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൗണ്ട് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
വർക്കിംഗ് കിച്ചൺ അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കുറച്ച് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വർക്കിംഗ് കിച്ചൺ കാണാം. അതിന് മുന്നായിട്ട് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട്. സ്റ്റോർ റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിന്റെ മുകളിലായിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളും ഒരു ഫ്രെയിമൊക്കെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ വാഷ് ബേസിങ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലാമിറ്റിന്റെ വാഷ് ബേസിന് അവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ടാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മിറർ തന്നെ ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന രൂപത്തിലാണ്. നല്ലൊരു ബാക്ക് വാളായിട്ട് ഗ്രേ ടെക്സ്ചർ പെയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെയിന്റ് ആണ് കേട്ടോ, ടെക്സ്ചർ ഫിനിഷിംഗ് ഗ്രേ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർമലായിട്ട് വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ടോപ്പായിട്ട് ഇവിടെ നാനോ വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ കവർ ചെയ്യുന്നുണ്ട്. വിൻഡോ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് എന്ത് വൈറ്റ് പെയിന്റ് ആണ് വിൻഡോസിന്റെ കമ്പിക്കും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇവിടെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. എല്ലാം ഈ ഒരു കിച്ചൺ തന്നെ ഇൻക്ലൂഡ് ആണ്. കിച്ചന്റെ സൈസ് പറയുന്നതിന് 334 540 സൈസ് വരുന്നുണ്ട്. ഇവിടെ ഇതാ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ആരെങ്കിലും വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട് നോക്കാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെന്ററിൽ തന്നെ ആയിട്ട് 4-സീറ്റർ ആയിട്ട് ഇവിടെ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റൗ വരുന്നത്. സ്റ്റൗ തന്നെ സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗം സ്ലാബ് ഒരു അത്യാവശ്യം ഒരു 60 സെന്റിമീറ്റർ ആണ് നമ്മുടെ സ്ലാബിൻ്റെ വിടുത്ത് വരുന്നത്. 60-80 വരെ പോകാം. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എന്താണ് പുറത്തേക്കുള്ള ഡോറാണ് വരുന്നത്. അപ്പോൾ അവിടെ അവർ ഈ ഒരു സ്ലാബിൻ്റെ ഒരു വീതി 30 സെന്റിമീറ്റർ ആയി ഇടിച്ച് ഉരുക്കിയിട്ടുണ്ട്. അത് ഈ ഒരു താഴെയായിട്ട് ഇവിടെയാണ് ഇവിടെ സ്റ്റൗവിൻ്റെ ഗ്യാസ് അടുപ്പ് വരുന്നത്. ഇവിടെ എന്താ പറയുക, ഉള്ളിക്കൊട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റൗവിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ചെറിയ വീതിയിലാണ് ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ചെറിയ മസാലയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആലുവ അടപ്പ് ഈ ഒരു കിച്ചൺ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. താഴെ എന്തെങ്കിലും വിറകൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ, എന്നാൽ അത് കാണാത്ത രൂപത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ്. വൈറ്റ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് ടൈല് കൊടുക്കണം. നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഈ കിച്ചണിൽ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. താഴെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ കബോർഡും കൊടുത്തിട്ടുള്ളത്. ഓവനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോൾ യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം സാധനങ്ങൾ പൊടിയും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോർ റൂം എക്സ്ട്രാ നമ്മൾ ആ ഒരു കിച്ചണിൽ കണ്ടതാണ്. ഈ ഒരു കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആള് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറച്ചുകൂടി വർക്ക് ഈസി ആകാൻ വേണ്ടിയിട്ട് ഒറ്റ കിച്ചണിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അപ്സ്റ്റെയറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു സ്റ്റെയർ കയറി വന്ന് നമ്മൾ എത്തുന്ന ഈ ഒരു ലാൻഡിങ് സ്പേസിൽ നല്ല രീതിയിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല ലൈറ്റ് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വുഡിൻ്റെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നല്ല ഹൊറിസോണൽ ആയിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് വുഡൻ വിൻഡോസ് ആണ്, വൈറ്റ് പെയിൻറ് ചെയ്താണ്. നമ്മൾ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വാളിലായിട്ട് അവർ ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എസ്തെറ്റിക്കലി നല്ലൊരു ഭംഗിയുണ്ട്. അതിൽ തന്നെ നല്ല കാറ്റും വെളിച്ചം ഈ ഒരു അപ്സ്റ്റെയറിലേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജാളി കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്രിക്ക് കോമ്പിനേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഒരു ചൂട് കുറവുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ നമുക്ക് നിൽക്കുമ്പോൾ. ഈ സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജി ഐ തന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെ ഹാൻഡിൽസ് വന്നിട്ടുള്ളത്. നല്ലൊരു വുഡൻ ഷെയ്ഡ് ഈ ഒരു ഭാഗത്ത് ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വുഡ് അല്ല കേട്ടോ, വുഡിൻ്റെ പെയിൻറ് ചെയ്തതാണ്. അപ്സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇൻറ്റീരിയറും കാര്യമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് ആ ഒരു ബെഡ്റൂമൊക്കെ കാണാം. അത് തന്നെ ഇവിടെ നല്ല രൂപത്തിൽ ജി ഐൻ്റെ ഒരു ഡിസൈന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് കവർ ചെയ്യാതെ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പിംഗ് സീലിംഗ് ആണ് ഈ ഒരു അപ്സ്റ്റെയറിൽ അവർ ചെയ്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടും നല്ലൊരു ടെറാക്കോട്ട ജാളി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് അപ്സ്റ്റെയറിലെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് കേട്ടോ. കിഡ്സ് ബെഡ്റൂമിൻ്റെ നേരെ മുകൾ ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും താഴെയുള്ള ആ ഒരു ബെഡ്റൂമിന്. നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. കർട്ടൻസും കാര്യങ്ങളും ഇൻറ്റീരിയർ വർക്കൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ. ഇതാ ഇവിടെ നല്ല രൂപത്തിൽ തന്നെ വൈറ്റ് കളറിലാണ് കേട്ടോ വിൻഡോസും ഈ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ. ഇത് ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്.
സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പോർഷനിലായിട്ട് വുഡിന്റെ ഭാഗമാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം ആണ്. നോർമൽ ആയിട്ടുള്ളൊരു ബെഡ് കോട്ട്, കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ വിൻഡോസ് ഈ ഒരു വാളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സൈഡ് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള സൈഡ് ടേബിളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിൻഡോസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാളിൽ നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എക്സ്റ്റീരിയർ നോക്കിയാൽ തന്നെ ഈ ഒരു വീടിൻ്റെ വൃത്തി കിട്ടുന്നത് ഈ ഒരു വിൻഡോയിലാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യുക, വാർഡ്രോബും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. മൂന്ന് ടെറസുകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആണ് ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ടെറസിനെ അവർ മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രൊട്ടക്ഷൻ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇവിടെ ഇനി അവർക്ക് എന്താ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസോ അല്ലെങ്കിൽ ചെറിയൊരു ടേബിളും ചെയറൊക്കെ ഇടാൻ നല്ലൊരു യൂസ്ഫുൾ ആകുന്ന ഏരിയ ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പം അതിന് വേണ്ടി ഒഴിച്ചിട്ടാണ് ഈ ഒരു ഏരിയ. പിന്നെ നല്ല ടെറസ് വാങ്ങൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല വീടുകളൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് ഇത്ര ഇത്ര വിഷയങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അൺബാലൻസ് ഡിസൈൻ കോ ആണ്. ഇവിടെ ഫേം വരുന്നത് മോങ്ങം, മലപ്പുറം മോങ്ങത്താണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പല ആളുകളും ചോദിക്കുന്നതാണ് കോസ്റ്റ് ഒക്കെ പറഞ്ഞുകൂടെ എന്നുള്ളത്. കോസ്റ്റ് അവരെടുക്കുന്ന സമയത്താവില്ല നിങ്ങൾ വീട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് വേരിയേഷൻ വരും. പല ഷോപ്പിലും പല പല റേറ്റിലാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം വീട് വെക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.